വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടെ തമിഴ്നാട് രാഷ്ട്രീയവും ഭരണവും ഏതാണ്ട് കലങ്ങി മറിഞ്ഞ സ്ഥിതിയാണ്. ഒരു വശത്ത് അണ്ണാമലയുടെ ബി ജെ പി തന്ത്രവും മറുവശത്ത് വിജയുടെ പുതിയ പാർട്ടിയും. ഭരണം കൈപ്പിടിയിലൊതുക്കാൻ ഡി എം കെ പഠിച്ച പണികളെല്ലാം പയറ്റുകയാണിപ്പോൾ. വിജയ്ക്ക് എതിരായി മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നടക്കുകയാണിപ്പോൾ. തമിഴ്നാട്ടിൽ തികച്ചും പറഞ്ഞാൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ തന്നെ അടിമുടി അഴിച്ചു പണിയാനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറയാം. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള എല്ലാ പദ്ധതികളും ഡി എം കെ ഒരുക്കി. ഇനി വേണ്ടത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ആ കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോഴും തമിഴ്നാടുള്ളത്. വിജയുടെ തമിഴ് ആരാധകരുടെ ഇടിച്ചു കയറ്റം തന്റെ പുതിയ പാർട്ടിക്കും ഉണ്ടാകുമെന്ന അമിത ആത്മവിശ്വാസമാണ് വിജയ്ക്കുള്ളത്. അതുതന്നെയാണ് വിജയ് എന്ന നടൻ രാഷ്ട്രീയത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള കാരണവും. അങ്ങനെ നടൻ വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച പ്രവർത്തനം സജീവമാക്കുന്നതിനിടയിലാണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ഡി എം കെ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ സ്റ്റാലിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഓഗസ്റ്റിൽ തമിഴ്നാട് മന്ത്രി രാജകണ്ണപ്പനും ഉദയനിധി സ്റ്റാലിനെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി പരാമർശിച്ചിരുന്നു. കായിക യുവജനക്ഷേമ മന്ത്രി എന്നതിന് പുറമെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ പ്രധാന ചുമതലയും ഉദയനിധി സ്റ്റാലിൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിജയുടെ താരരാഷ്ട്രീയത്തെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഡി എം കെ നിലം പൊത്തുമെന്ന കൃത്യമായ ബോധവും ധാരണയുമായാണ് ഡി എം കെ ഇപ്പോൾ ധർമ്മസങ്കടത്തിലാക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും ചില തമിഴ് ത്രില്ലർ സിനിമകൾ കണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ്. അതുതന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. നേരത്തെ ഓഗസ്റ്റ് 22 മുൻപ് ഉദയനിധി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ജനുവരിയിലും സമാനമായ രീതിയിൽ ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച വാദങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും സ്റ്റാലിൻ അതെല്ലാം തള്ളിപ്പറയുകയായിരുന്നു. എന്നാൽ ഡി എം കെയുടെ 75 വാർഷികവുമായി ബന്ധപ്പെട്ട ഇന്നലെ നടന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടേറിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം മന്ത്രിമാർക്കിടയിലും ഡി എം കെ നേതാക്കൾക്കിടയിലുമൊക്കെ ഇപ്പോൾ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. ഡി എം കെ അധ്യക്ഷൻ കൂടിയായ സ്റ്റാലിൻ മുൻപ് പറഞ്ഞത് ഉദയനിധി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പാകപ്പെട്ടിട്ടില്ലെന്നാണ്. എന്നാൽ ആ വാക്കിപ്പോൾ അച്ഛൻ മാറ്റി പറഞ്ഞിരിക്കുന്നു. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കോ മറ്റേതെങ്കിലും സുപ്രധാന വകുപ്പിന്റെ ചുമതലയിലേക്കോ മാറ്റുമെന്നാണ് ഇപ്പോൾ ഉള്ള സൂചന. എന്നാൽ ഇതിനു പുറമെ നിലവിലെ മന്ത്രിസഭയിൽ നിന്ന് ചിലരെ മാറ്റുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഡി എം കെയിലെ ന്യൂനപക്ഷ മുഖവും മുൻമന്ത്രിയുമായ എസ് എം നാസറിനെ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇതിനു പിന്നിൽ നടക്കുന്നതെന്നുമുള്ള വാർത്തകളുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായാൽ സ്റ്റാലിന്റെ യു എസ് സന്ദർശനത്തിന് മുൻപായി പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എന്നാൽ പാർട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പ് ഒന്നും തന്നെ വന്നിട്ടില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് താരം വിജയുടെ പ്രവേശനത്തെ ചെറുക്കാനുള്ള സുപ്രധാന നീക്കമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അതായത് ഉദയനിധി സ്റ്റാലിന്റെ ഉപമുഖ്യമന്ത്രിയായുള്ള സ്ഥാനക്കയറ്റത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡി എം കെയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റായ ഉദയനിധി സ്റ്റാലിൻ ചേപ്പോക്ക് തിരുവല്ലക്കേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്.